നമസ്കാരം നമ്മുടെ രാജ്യം പുറത്തിറക്കിയ ഒരു വലിയ പദ്ധതിയായിരുന്നു അഗ്നിപത് എന്ന് പറയുന്നത് യുവാക്കൾക്ക് കൂടുതലായി ദേശീയ അവബോധവും വ്യത്യസ്ത കാഴ്ചപ്പാടും സൃഷ്ടിക്കുന്ന പദ്ധതി അഗ്നിപത് പദ്ധതിയിലൂടെ മൂന്ന് സേനകളിലേക്കും നിശ്ചിത കാലയളവിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതി അഗ്നിപഥത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന യുവാക്കളെ അഗ്നിവീർ എന്നാണ് അറിയപ്പെടുന്നത് നാല് വർഷമാണ് അഗ്നിവീറുകൾക്ക് സൈനിക പരിശീലനം നൽകുക ഇതിനുശേഷം കൂടുതൽ മികച്ച അഗ്നിവീറുകൾക്ക് സൈന്യത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിക്കും എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് ഇന്നലെ ട്രെയിൻ കത്തിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ബീഹാർ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായത് എന്നാൽ ഈ കലാപത്തിന് പിന്നിൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധിക്കുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നാണ് അതായത് സൈനികർക്ക് വേണ്ടി കോച്ചിങ്ങുകൾ നടത്തുന്ന കോച്ചിങ് സെന്ററുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫൈസൽ ഖാൻ എന്നറിയപ്പെടുന്ന ഹാൻസാർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അഞ്ചു മാസത്തെ കോച്ചിങ്ങിന് വലിയ തുകയാണ് ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപത് പദ്ധതി നിലവിൽ വരുന്നതോടെ ഈ കോച്ചിങ് സെന്ററുകൾ പൂട്ടപ്പെടും അതുകൊണ്ട് തന്നെ ഫൈസൽ ഫൈസൽഖാന്റെ ഖാൻസാർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ കലാപത്തിന് തിരികൊളുത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഇതിനു പിന്നാലെ ആർ ജെ ഡിയും സമാജ്വാദി പാർട്ടിയും രംഗത്തെത്തി ആർ ജെ ഡി ബീഹാറിലെ പ്രതിപക്ഷ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ പാർട്ടിയാണ് ഇവരാണ് ഇപ്പോൾ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത് ഏതായാലും ചില ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ മാത്രമാണ് ചിലയിടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് ചില പ്രതിപക്ഷ പാർട്ടി പോലും രാജ്യത്തിന്റെ സൈനിക ശക്തി കൂട്ടുന്ന ഈ പദ്ധതി അനുകൂലിച്ച് രംഗത്തെത്തുന്നുണ്ട് അതേസമയം അഗ്നിപത് പദ്ധതിയിലൂടെ വിജ്ഞാപനം ഉടനെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ അറിയിച്ചു ഇന്ത്യൻ സൈന്യത്തിൽ ചേരാനുള്ള ഈ അവസരം രാജ്യത്തെ യുവാക്കൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ട് ദിവസത്തിനുള്ളിൽ വിജ്ഞാപനം ഉണ്ടാകും ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിജ്ഞാപനം വരുന്നതാണ് അതിനുശേഷം രജിസ്ട്രേഷൻ സംബന്ധിച്ച വിശദാംശങ്ങൾ സൈനിക നിയമന സ്ഥാപനങ്ങൾ പുറപ്പെടുവിക്കും അഗ്നിപത് പദ്ധതിയിലൂടെ രജിസ്റ്റർ ചെയ്തെത്തുന്ന ആദ്യ അഗ്നിവീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ റെജ്മെന്റിൽ എത്തുമെന്നും കരസേനാ മേധാവി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടെ ഇവരെ വിവിധയിടങ്ങളിൽ വിന്യസിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അഗ്നിപത് പദ്ധതിയുടെ വിശദാംശങ്ങളും ഗുണങ്ങളും വ്യക്തമാകാത്തതിനാലാണ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ യുവാക്കൾ പ്രതിഷേധം നടത്തുന്നതെന്ന് കരസേനാ മേധാവി അഭിപ്രായപ്പെട്ടു അഗ്നിപത് എന്നത് യുവാക്കൾക്ക് മാത്രം ഉപകരിക്കപ്പെടുന്ന ഒന്നല്ല പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രതിഷേധിക്കുന്നവർ ഒരിക്കലെങ്കിലും തയ്യാറായാൽ ഈ വസ്തുത അവർ തിരിച്ചറിയുമെന്നും മനോജ് പാണ്ഡേ പറഞ്ഞു പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സുവരെ പ്രായമുള്ള യുവാക്കൾക്ക് ക്രിസ്വകാലത്തിലേക്ക് സൈനിക സേവനം അനുഷ്ഠിക്കാൻ അവസരമൊരുക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അഗ്നിപത് ഇതുവഴി കരസേന വ്യോമസേന നാവികസേനകളിൽ യുവാക്കൾക്ക് നാല് വർഷക്കാലം ജോലി ചെയ്യാം സേനയിൽ ചേരുന്നവർക്ക് ആകർഷകമായ ശമ്പളവും ആനുകൂല്യങ്ങളും ഉണ്ടാകും അഗ്നിപത്തിലൂടെ നിയമനം ലഭിക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം യുവാക്കൾക്ക് സൈന്യത്തിലേക്ക് സ്ഥിര നിയമനം ലഭിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ്